താഴെ തിരുവമ്പാടി മണ്ടാകടവ് റോഡിലെ നവീകരണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക് ഇതിന്റെ ഭാഗമായി പൊതുമരാമത്ത് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ഭീമ ഹർജി നൽകിയിരിക്കുകയാണ് നാട്ടുകാർ ഒന്നര വർഷം മുമ്പ് തുടങ്ങിയ റോഡ് പ്രവൃത്തി ഇപ്പോഴും പാതി വഴിയിലാണ് മണ്ടാംകടവ് താഴെ തിരുവമ്പാടി റോഡ് നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായുള്ള ദുരിതങ്ങൾക്ക് ഇനിയും അറുതിയായില്ല പകുതി ദൂരം വരുന്ന സ്ഥലത്തു കുറുകെ കിടങ്ങുകൾ കുഴിച്ച നിലയിലാണ് ബാക്കി ഭാഗം മെറ്റലിട്ട് ഇളകി വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ഉരുണ്ടതും കൂർത്തതുമായ മെറ്റിൽ ചിതറിക്കിടക്കുന്ന അവസ്ഥയിലുമാണ് ദുരിതയാത്രയ്ക്ക് അറുതി വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പൊതുവരാമത്തു മന്ത്രി കളക്ടർ എം എൽ എ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് ഭീമഹർജി നൽകി പരിഹാരം വൈകുന്നപക്ഷം തിരുവമ്പാടി പി ഡബ്ല്യു ഡി ഓഫീസിലേക്ക് ജാഥ നടത്തുമെന്നും നാട്ടുകാർ പറഞ്ഞു നാല് ദശാംശം അഞ്ച് കിലോമീറ്റർ വരുന്ന റോഡ് ബി എം ആൻഡ് ബിസി നിലവാരത്തിലാക്കാൻ അഞ്ച് ദശാംശം അഞ്ചു കോടിക്ക് നവീകരണ പ്രവൃത്തി തുടങ്ങിയിട്ട് ഒന്നര വർഷത്തിലേറെയായി രണ്ട് റീച്ചുകളിലായി പ്രവൃത്തി തുടങ്ങിയതിൽ ആദ്യ റീച്ചിൽ എട്ട് സ്ഥലത്ത് റോഡിനു കുറുകെ കലുങ്കിനായി കിടങ്ങുകൾ കുഴിച്ചിട്ട നിലയിൽ ഇന്നും കിടക്കുകയാണ് ഒന്നര വർഷത്തോളമായി മണ്ടാങ്കടവ് താഴെ തിരുവമ്പാടി റോഡ് ഇത് ശോചനീയാവസ്ഥയിലാണ് അഞ്ചര കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ട് ഈ റോഡ് പണി തുടങ്ങിയത് മുതൽ ഈ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും വളരെയധികം പ്രയാസത്തിലാണ് നമുക്കറിയാം വളരെയധികം ഒരുപാട് രോഗികളുണ്ട് ആ രോഗികൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പ്രയാസമുണ്ട് വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബസ്സുകൾ വരുന്നില്ല സ്കൂൾ വാഹനങ്ങൾ വരുന്നില്ല ഇവിടെ നിരവധി കച്ചവടക്കാരുണ്ട് കച്ചവടം നടക്കുന്നില്ല വലിയ ദുരിതത്തിലാണ് എസ്റ്റേറ്റ് ഗേറ്റ് കുമാരനെല്ലൂർ മണ്ടാങ്കടവ് അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളും നിരവധി തവണ പല പ്രതിഷേധ പരിപാടികളും റോഡ് ഉപരോധം പോലുള്ള പല പരിപാടികളും സംഘടിപ്പിച്ചിട്ടും അതിനൊന്നും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പി ഡബ്ല്യു ഡി ഓഫീസർമാർ എം എൽ എ അടക്കമുള്ള ആളുകൾ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല പണി നിലച്ചിട്ട് മാസങ്ങളായി നിശ്ചിത സമയത്ത് പണി പൂർത്തിയാക്കാത്തതിനാൽ കരാറുകാരനെ രണ്ടു മാസം മുൻപ് നീക്കി തുടർന്ന് അദ്ദേഹം കോടതിയെ സമീപിച്ചിരിക്കുകയുമാണ് ഇത് തീർപ്പാകും വരെ പണി പുനരാരംഭിക്കില്ല റോഡ് പ്രവൃത്തി തുടങ്ങിയതു മുതൽ ഈ റൂട്ടിൽ ബസ് ഗതാഗതവും മുടങ്ങിക്കിടക്കുകയാണ് ഇതുവഴി തന്നെ പോകേണ്ട ഇരുചക്ര വാഹനങ്ങളും കാറുകളുമൊക്കെ കിടങ്ങിൽ ചാടാതെ സാഹസികമായാണ് കടന്നുപോകുന്നത് വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാർ ഏറെ ദൂരം നടന്ന് അയൽപ്രദേശത്തെത്തിയാണ് ബസ് യാത്ര നടത്തുന്നത് ഓട്ടോറിക്ഷകൾ പോലും ഇതുവഴി വിളിച്ചാൽ വരില്ല രണ്ടാമത്തെ റീച്ചിൽപ്പെട്ട കുമാരനല്ലൂർ ഭാഗം ടാറിങ്ങിനായി മെറ്റൽ വിരിച്ചിട്ട് മാസങ്ങളായി മഴ തുടങ്ങിയതോടെ പണി നിർത്തിയതാണ് മെറ്റലിലകി വഴി നിറയെ വലിയ കുഴികളാണ് ബസ്സുകൾ സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ ഈ റൂട്ട് ഉപയോഗിച്ച് ഓട്ടം മറ്റു വഴികളിലൂടെയാക്കി ന്യൂസ് ബ്യൂറോ മുക്കം